ആയിരം സൂര്യചന്ദ്രന്മാർ ഒന്നിച്ച് നെഹ്റു സ്റ്റേഡിയത്തിന്റെ കറുത്തിരണ്ട മഴമേഘങ്ങളെ മറനീക്കി പുത്തൻ പ്രതീക്ഷയുടെ കണികകളുമായി ആവേശ തിരുത്തല്ലാനായി കാത്തിരിക്കുമ്പോൾ മഞ്ഞ ജേഴ്സിയിൽ ഈറനണിഞ്ഞ കണ്ണുകളുമായി ഗ്യാലറിയുടെ പുറത്തേക്ക് നടന്നിറങ്ങുന്ന നിഷ്കളങ്കനായ ബാലന്റെ മനസ്സിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇല്ലാതായിരിക്കുന്നു. പ്രതീക്ഷയുടെ കണിക പോലും നൽകാതെ അവർ പല കുറി കീറി മുറിക്കപ്പെട്ടു. ആ നൈലോൺ വലയ്ക്കു മുന്നിൽ പ്രതിരോധത്തിന്റെ രൗദ്രഭാവങ്ങളാൽ നിറയേണ്ടവരെ നിശബ്ദരാക്കി എതിരാളികൾ അലറി വിളിച്ചുകൊണ്ട് ആ ക്രോസ് ബാറിന് കീഴിൽ നിഷ്പ്രഭമായി നിന്നവനെ പല കുറി കീഴടക്കിക്കൊണ്ടിരുന്നു. പ്രതീക്ഷ അറ്റുപോയ മനസ്സിലേക്ക് ഏഴു ദ്വീപുകൾക്കപ്പുറം ഒരു ക്രൊയേഷ്യൻ സെന്റർ ബാക്കിനെ ബ്ലാസ്റ്റേഴ്സ് കൂടാരത്തിലെത്തിക്കുമ്പോൾ പിന്നിട്ട സീസണുകളിലെ നഷ്ട കണക്കുകൾക്കുമേൽ ആനന്ദത്തിന്റെ മനോഹര യാത്രയിലേക്ക് ഒരു ഒറ്റയാൾ പോരാട്ടത്തിന് അയാൾ തുടക്കം കുറിക്കുകയായിരുന്നു. ആ സീസണിലെ അവസാനത്തെ വിദേശ താരമായി അയാൾ അർദ്ധരാത്രിയിലെ പലകുറി ഫ്ലോപ്പ് ലിസ്റ്റിൽ കൂടുന്ന ഒരു സൈനിങ് ആകുമെന്ന് പലരും കരുതി. കൊറോണ എന്ന മഹാമാരി ലോകത്താകമാനം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചപ്പോൾ അടച്ചിട്ട സ്റ്റേഡിയത്തിലേക്ക് ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകന്റെ കണ്ണുകൾ എത്തിത്തുടങ്ങിയിരുന്നു. ബിഗ് സ്ക്രീനുകളിലും ടെലിവിഷനിലും എല്ലാ സീസണിലെ പോലെ വലിയ വ്യത്യാസമില്ലാത്തൊരു സീസണിന് ബ്ലാസ്റ്റേഴ്സ് തുടക്കം കുറിച്ചിരിക്കുന്നു. ATK-യിൽ നിന്ന് ഉദ്ഘാടന മത്സരത്തിൽ തോറ്റു തുടങ്ങിയപ്പോളെ ആരാധകർ മുറവിളി കൂട്ടി തുടങ്ങിയിരുന്നു. ഇനിയാണ് യഥാർത്ഥ നായകന്റെ ഉദയം. തുടർന്ന് സീസൺ പതിയെ മുന്നോട്ട് നീങ്ങിത്തുടങ്ങിയപ്പോഴേ അയാളുടെ വിളറി വെളുത്ത മുഖത്ത് പ്രതിരോധത്തിന്റെ എല്ലാ ഭാവങ്ങളും മിന്നിമറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അയാളുടെ പ്രകടന മികവിനാൽ ദ വിർജിൽ വാൻ ഡൈക്ക് ഓഫ് ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന വിളിപ്പേർ അയാൾക്ക് ചാർത്തി നൽകി. പേര് കേട്ട വന്ന സ്ട്രൈക്കർമാർക്ക് അയാളെ ഒന്ന് ഡ്രിബിൾ ചെയ്ത് മുന്നോട്ട് പോവാൻ കഴിയുക എന്നത് ഒരു ദുസ്വപ്നമായി മാറിക്കൊണ്ടേയിരുന്നു. ക്ലീൻ സ്ലൈഡ് ടാക്കുകളാൽ എതിരാളിയുടെ ബൂട്ടിനെ വരെ അയാൾ പേടിപ്പിച്ച് നിർത്തിക്കൊണ്ടിരുന്നു. ലിവർപൂളിനെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന് കാലങ്ങൾക്ക് ശേഷം അവരുടെ രാജകീയ തിരിച്ചുവരവിന് യുറേഗ്യൻ ക്ലോപ്പ് വെർജിൽ വാണ്ടക്കിനെ കണ്ടെത്തിയതുപോലെ ഇവാൻ എന്ന ചാണക്യൻ അതുപോലെ ഒരു റോൾ അയാൾക്കായി മാറ്റിവെച്ചിരുന്നു. ഹോമിപ്പാം ലെസ്കോ കൂട്ടുകെട്ട് അതൊരു വികാരമായി മാറിക്കൊണ്ടേയിരുന്നു. മഞ്ഞ ജേഴ്സി അണിഞ്ഞ രണ്ട് കാളക്കുറ്റന്മാരെ പോലെ ഈ കോംബോ എതിരാളികൾക്ക് ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു. ഹോമിപ്പാം എന്ന മണിപ്പൂരി പയ്യനെ ബ്ലൂ ടൈഗേഴ്സിന്റെ നീല ജേഴ്സിയിൽ എത്തിക്കുന്നതിൽ ലെസ്കോ എന്ന വലിയേട്ടന്റെ റോൾ വളരെ വലുതാണ്. കഴിഞ്ഞ സീസണിൽ 21 മത്സരങ്ങളിലായി 1909 മിനിറ്റ് കളത്തിൽ നിറഞ്ഞു നിന്ന ലെസ്കോ 37 ഇന്റർസെപ്ഷനും 99 ക്ലിയർനെസ്സും സ്വന്തം പേരിൽ കുറിച്ചിരിക്കുന്നു. കൊച്ചിയിലെ മഞ്ഞക്കടലിന്റെ നടുവിലേക്ക് അവർ പറന്നെത്താൻ ഇനി വിരലിൽ എണ്ണാവുന്ന ദിനങ്ങൾ മാത്രം. ISL കിരീടമെന്ന കിട്ടാക്കനിയെ എതിരാളികളോട് ഒരു സഹതാപവും കാണിക്കാതെ 90 മിനിറ്റിലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ കോട്ട പണിയുവാൻ ലെസ്കോ എന്ന ക്രൊയേഷ്യൻ സെന്റർ ബാക്കിന് കഴിയട്ടെ. അയാളുടെ നേതൃപാടവത്താലും ഡിഫൻസീവ് ഗെയിമിനാലും മഞ്ഞക്കടലിന്റെ നടുവിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ സാക്ഷിയാക്കി മഹാരഥന്മാർക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ISL-ന്റെ സ്വർണ കിരീടത്തിൽ മുത്തമിടാൻ നിനക്ക് കഴിയട്ടെ. കാത്തിരിക്കുന്നു മഞ്ഞയിൽ ആറാടുന്ന നെഹ്റു സ്റ്റേഡിയത്തിനായി.